നാം കണ്ടതും കാണാത്തതുമായ ദശലക്ഷക്കണക്കിന് ജീവിവർഗങ്ങൾ നമ്മുടെ ഭൂമുഖത്തുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ജീവികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ബുള്ളറ്റ് ആൻസ്. ഏറെ അപകടകാരികളായ കുഞ്ഞൻ ജീവികളാണിവ. പരാപോനറ ക്ലാവറ എന്ന ഉറുമ്പിന്റെ മറ്റൊരു പേരാണ് ബുള്ളറ്റ് ആൻസ്. ഹോണ്ടുറാസിന്റെ കിഴക്കൻ മേഖലയിലും പരാഗ്വയിലെ വനമേഖലയിലുമാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. ഈർപ്പമേറിയ താഴ്ന്ന പ്രദേശങ്ങളിലെ മഴക്കാടുകളിലും ഇവയുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബുള്ളറ്റ് ഉറുമ്പുകൾക്ക് 18 മുതൽ 30 മില്ലിമീറ്റർ നീളമുണ്ട്. 18 മുതൽ 30 മില്ലിമീറ്റർ വരെ നീളമുണ്ട്. രാജ്ഞി ഉറുമ്പ്, തൊഴിലാളി ഉറുമ്പുകൾ എന്നിങ്ങനെ വ്യത്യസ്തമായ തട്ടുകളിലാണ് ഇവയുടെ സംഘങ്ങൾ കാണപ്പെടുന്നത്. ഇവ അത്ര അപകടകരമായ ഉറുമ്പുകളല്ല എന്ന് പറയുമെങ്കിലും ഇവരുടെ കൂടിനു നേരെയും മറ്റോ ഉണ്ടാകുന്ന ശല്യപ്പെടുത്തലുകൾ ശക്തമായി കുത്തലുകളിലേക്കും മറ്റും വഴിതെളിക്കുന്നു. ഇത് വളരെ വേദനാജനകമായി കണക്കാക്കുന്നുണ്ട്. മരങ്ങളുടെ കീഴിലും നനുത്ത മണ്ണിന് മുകളിലുമൊക്കെയാണ് ഇവ വിഹരിക്കുന്നത്. ഇവയുടെ വംശം ഇന്ന് ശക്തമായ രീതിയിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നുവെന്ന് വിലയിരുത്തുന്നു. നമ്പർ 9, ആമസോൺ ജയന്റ് സെന്റിപ്പേഡ്. പഴുതാരയുടെ കടിയേൽക്കുന്നത് വളരെ വേദനാജനകവും അപകടകരവുമായ അനുഭവമാണ് സൃഷ്ടിക്കുന്നത്. ഈ രീതിയിൽ ഏറെ അപകടകാരികളായ ഒരിനം പഴുതാരയെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ആമസോൺ ജയന്റ് സെന്റിപ്പേഡുകൾ പെറൂവിയൻ ജയന്റ് യെല്ലോ ലെഗ് സെന്റിപ്പേഡ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. 12 ഇഞ്ച് വരെ നീളം കൈവരിക്കുവാൻ ഇവയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇവ സ്കെലോവെൻഡ്രോവി ജനസിലെ പ്രധാനപ്പെട്ട അംഗങ്ങളാണ്. വളരെ കാഠിന്യമേറിയ വിഷം കുത്തിവയ്ക്കുവാൻ കേൾപ്പുള്ള പഴുതാര കൂടിയാണിവ. ഇവയുടെ കടിയേറ്റ നിരവധി ആളുകൾ ലോകമെമ്പാടും മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. വടക്കേ അമേരിക്ക, ബ്രസീൽ, കൊളംബിയ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ഇവയുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എത്ര വലിയ മൃഗങ്ങളെപ്പോലും കൊല്ലുവാൻ കഴിയുന്നത്ര കാഠിന്യമേറിയ വിഷം ഇവയ്ക്കുള്ളത് ഇവയുടെ പ്രതിരോധ മാർഗമായി ഉപകരിക്കുന്നു. നമ്പർ 8, ജാഗ്വാർ. നമുക്കേറെ പരിചിതമായ ജീവി വിഭാഗം തന്നെയാണ് ജാഗ്വാറുകൾ. അമേരിക്കയിലെ ഏറ്റവും വലിയ പൂച്ച ഇനമായി ഇവയെ വിലയിരുത്തുന്നു. ഇവയുടെ പ്രധാനമായ പ്രത്യേകത അതിശക്തമായ രീതിയിൽ എതിരാളികളെ ആക്രമിക്കുവാൻ സാധിക്കുന്നു എന്നതാണ്. തലയോട്ടിയിലൂടെ നേരിട്ട് കടിക്കുകയും തലച്ചോറിന് മാരകമായ പ്രഹരമേൽപ്പിക്കുവാനും ഇവയ്ക്ക് സാധിക്കുന്നുണ്ട്. ഒതുക്കമുള്ളതും ശക്തിയേറിയതുമായ പേശികൾ ഇവയുടെ പ്രത്യേകതയാണ്. സിംഹത്തിനും കടുവയ്ക്കും ശേഷം എല്ലാ ഫെലുഡുകളിലെയും ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ കടിയേറ്റ ശക്തിയുള്ള താടിയെല്ലുകൾ ഇവയ്ക്കുണ്ട്. ഇവ 68 മുതൽ 75 സെന്റിമീറ്റർ വരെ നീളം കൈവരിക്കുന്നുണ്ട്. കൂടാതെ മുതിർന്ന ഇനങ്ങൾക്ക് 358 പൗണ്ട് ഭാരവുമുണ്ട്. ഇവയുടെ ഇനങ്ങളിൽ തന്നെ പ്രാദേശികമായ വിഭജനത്തിൽ കണക്കെടുക്കുമ്പോൾ നിരവധിയായ ഉപജാതികളും നിലനിൽക്കുന്നുണ്ട്. നമ്പർ 7, ബ്ലാക്ക് മാമ്പ. എലവിടെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന അതിയായ വിഷമുള്ള പാമ്പാണ് ബ്ലാക്ക് മാമ്പകൾ. ഉപസഹാറൻ ആഫ്രിക്കൻ മേഖലയിലാണ് ഇവയുടെ സജീവ സാന്നിധ്യമുള്ളത്. 1864 ആൽബർട്ട് ഗുന്തറാണ് ഇവയെക്കുറിച്ച് ആദ്യമായി വിവരിക്കുന്നത്. രാജവെമ്പാലയ്ക്ക് ശേഷം ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ വിഷപ്പാമ്പാണിവ. മുതിർന്ന മാതൃകകൾ സാധാരണയായി 2 മീറ്ററിലധികം നീളം കൈവരിക്കുന്നുണ്ട്. അതിശയകരമായ രീതിയിൽ ഇതിന്റെ ഇരട്ടി നീളം കൈവരിച്ച മാതൃകകളെയും കണ്ടെത്തിയിട്ടുണ്ട്. സവന്ന മേഖലകൾ, ഇടതൂർന്ന വനങ്ങൾ, പാറയുടെ ചെരിവുകൾ എന്നിങ്ങനെയുള്ള ഭൂമേഖലയിലാണ് ഇവ വസിക്കുന്നത്. മണിക്കൂറിൽ 20 കിലോമീറ്റർ വരെ വേഗതയിൽ ഇവയ്ക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും. ഇതിന്റെ വിഷം പ്രാഥമികമായി ന്യൂറോടോക്സിൻ ചേർന്നതാണ്. ആയതിനാൽ തന്നെ ഇവയുടെ കടിയേറ്റാൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ അപകടാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. നമ്പർ 6, ബ്ലാക്ക് കെയ്മാൻ. അമേരിക്കൻ അലിഗേറ്റർ കുടുംബത്തിലെ ഏറ്റവും വലിയ അംഗങ്ങളിൽ ഒന്നാണിവ. സാവധാനത്തിൽ നീങ്ങുന്ന നദികൾ, തടാകങ്ങൾ, ആമസോൺ നദീതടത്തിൽ കാലാനുസൃതമായി ഉണ്ടാകുന്ന ഭൂമേഖലകൾ എന്നിവിടങ്ങളിലൊക്കെയാണ് ഇവയെ കാണുവാൻ കഴിയുന്നത്. 5 മുതൽ 6 മീറ്റർ വരെ ഇവ നീളം കൈവരിക്കുന്നു. നിയോട്ടോപ്പിക് മേഖലയിലെ മൂന്നാമത്തെ വലിയ ഉരഗമായി ഇവ മാറുന്നു. പേരുപോലെ തന്നെ പ്രായപൂർത്തിയായ മുതലകൾ ഇരുണ്ട നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇതുകൂടാതെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും വെളുത്തതും ഇളം മഞ്ഞ നിറത്തിലുമായ ബാൻഡിങ്ങുകൾ കാണപ്പെടുന്നു. എത്ര കരുത്തരായ എതിരാളികൾക്കെതിരെയും ചെറുത്തു നിൽക്കുവാനും ആക്രമിക്കുവാനും ഇവയ്ക്ക് സാധിക്കും. ആമസോൺ ആവാസ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ വേട്ടക്കാരായ ഇവർ വിവിധ ഉരഗങ്ങൾ, പക്ഷികൾ, സസ്തനികൾ എന്നിവയൊക്കെയാണ് ഭക്ഷണമാക്കുന്നത്. നമ്പർ 5, പോയിസൺ ഡാർട്ട് ഫ്രോഗ്. സെൻഡ്രോബാറ്റിയുടെ കുടുംബത്തിലെ ഒരു കൂട്ടം തവളകളുടെ പൊതുവായ പേരാണിത്. വളരെ വർണ്ണാഭമായ രീതിയിലാണ് ഇവയുടെ ചർമ്മം കാണപ്പെടുന്നത്. ഉഷ്ണമേഖല, മധ്യ തെക്കേ അമേരിക്കൻ ഭൂമേഖലകൾ എന്നിവിടങ്ങളിലൊക്കെയാണ് ഇവയെ കൂടുതലായും കാണുവാൻ കഴിയുന്നത്. ഇവയെ പ്രസിദ്ധമാക്കുന്നത് ഇവയുടെ ശരീരത്തിലെ ശക്തിയേറിയ വിഷാംശമാണ്. ഈ രീതിയിൽ ഇവയെ അപ്പോസ്മാറ്റിക് എന്ന് വിശേഷിപ്പിക്കുന്നു. വളരെ ചെറിയ ശരീരഘടനയാണ് ഇവയ്ക്കുള്ളത്. ഇവയിലെ ഇനങ്ങൾ 2 സെന്റിമീറ്റർ വരെ നീളം കൈവരിക്കുന്നുണ്ട്. അപൂർവമായി 6 സെന്റിമീറ്റർ വരെ നീളം കൈവരിക്കുന്നവയുമുണ്ട്. മിക്ക തവളകളും കടും നിറത്തിലാണ് കാണപ്പെടുന്നത്. കൂടാതെ വേട്ടക്കാർക്ക് മുന്നിൽ മുന്നറിയിപ്പ് നൽകുന്നതിനായി അപ്പോസ്മാറ്റിക് പാറ്റേണുകൾ പ്രദർശിപ്പിക്കുന്നു. പ്രായപൂർത്തിയായ തവളകൾ ഇലകളുടെയും ചെടികളുടെയുമൊക്കെ ഇടയിലാണ് മുട്ടയിടുന്നത്. ഈ രീതിയിലാണ് ഇവയുടെ വംശം നിലനിന്ന് പോകുന്നത്.
നമ്പർ 4 ഗ്രീൻ അനക്കോണ്ട. അനക്കോണ്ടകൾ എന്ന പാമ്പുകളുടെ വിഭാഗത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ഇവയെ ആസ്പദമാക്കി നിരവധി ചലച്ചിത്രങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ട്. ജയിന്റ് അനക്കോണ്ട, കോമൺ അനക്കോണ്ട, ബോവ അല്ലെങ്കിൽ സുക്രി എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ പാമ്പുകളാണ് അനക്കോണ്ടകൾ. ശരീരത്തിലുടനീളം പല രീതിയിലുള്ള പാറ്റേണുകൾ ഇവയ്ക്കുണ്ട്. ശരീരവുമായി സാമ്യപ്പെടുത്തുമ്പോൾ തല ഇടുങ്ങിയതാണ്. സാധാരണയായി ശരീരത്തിന് ഇരുവശത്തും ഓറഞ്ച് മഞ്ഞ വരകൾ കാണപ്പെടുന്നു. ഇവയുടെ ശരീര വലുപ്പമനുസരിച്ച് ഏറെ വലിയ ജീവികളെപ്പോലും ഇവ സുഗമമായി ആഹാരമാക്കുന്നു. പ്രാഥമികമായി ജലജീവികളായ ഇവ പലതരം ഇരകളെ ഭക്ഷണമാക്കുന്നുണ്ട്. ഇതിൽ മത്സ്യങ്ങൾ, പക്ഷികൾ, പലതരം സസ്തനികൾ, ഉരഗങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. നമ്പർ 3, ബ്രസീലിയൻ വാണ്ടറിംഗ് സ്പൈഡർ. ഫോണോട്രിയ എന്ന ജനസിൽ ഉൾപ്പെടുന്ന തെക്ക് കിഴക്കൻ മധ്യ അമേരിക്കയിലാണ് ഇവയുടെ സജീവ സാന്നിധ്യമുള്ളത്. ഇവയ്ക്ക് 10 മുതൽ 15 സെന്റിമീറ്റർ വരെ നീളം കൈവരിക്കുവാൻ സാധിക്കും. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ശരീരഘടനയും ജീവിത രീതിയുമാണ് ഇവയ്ക്കുള്ളത്. രാത്രി സമയങ്ങളിലാണ് ഇവ കൂടുതലായും സഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തുന്നത്. ഇരുണ്ടതും നനഞ്ഞതുമായ സ്ഥലങ്ങളിലാണ് ഇവ ജീവിക്കുന്നത്. ശക്തമായ രീതിയിൽ വിഷം ഉൽപ്പാദിപ്പിക്കുവാൻ കേൾപ്പുള്ള ഇനങ്ങളാണിത്. ഇതിന്റെ ആക്രമണമേറ്റാൽ ഗുരുതരമായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത്. മരണത്തിന് വരെ കാരണമായേക്കാവുന്ന രീതിയിൽ ആക്രമിക്കുവാൻ ഈ ഇനങ്ങൾക്ക് സാധിക്കും. ഇവയുടെ പ്രവർത്തന രീതികളെക്കുറിച്ചും ജീവിത ശൈലികളെക്കുറിച്ചും ഇന്നും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്പർ 2, സ്പിറ്റിംഗ് കോബ്രാസ്. കാഠിന്യമേറിയ വിഷം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിവുള്ള നിരവധി ഇനം മൂർഖൻ പാമ്പുകളിൽ ഒന്നാണ് സ്പിറ്റിംഗ് കോബ്രാസ്. ഇവയുടെ രീതികൾ ഏറെ വ്യത്യസ്തമായതാണ്. എതിരാളികൾക്ക് നേരെ അതിശക്തമായ രീതിയിൽ ആക്രമണം നടത്തുവാനും ഗുരുതരമായ രീതിയിലേക്ക് എത്തിക്കുവാനും ഇവയ്ക്ക് സാധിക്കും. ഇതിന്റെ കടിയേറ്റാൽ സ്ഥിരമായ അന്ധതയിലേക്ക് വരെ കാരണമായേക്കാം. ചെറിയ രീതിയിലുള്ള കടിയാണ് എങ്കിൽ പോലും ഇത് കീമോസിസിനും കോർണിയ വീക്കത്തിനും കാരണമായി മാറിയേക്കാം. ഇവയുടെ വിഷം ഏൽക്കുമ്പോൾ തന്നെ ശ്വാസോച്ഛ്വാസ പ്രക്രിയയും നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനങ്ങളെയും നശിപ്പിക്കുകയും കടിയേറ്റയാൾ അതിവേഗം അപകടാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. സാധാരണ മൂർഖനുമായി സാമ്യതയുള്ള രീതിയിൽ തന്നെയാണ് ഇവയുടെ ശരീരം കാണപ്പെടുന്നത്. നമ്പർ 1, സെൻട്രൽ അമേരിക്കൻ ജയന്റ് കേവ് കോക്രോച്ച്. ഇവ ബ്രസീലിയൻ കോക്രോച്ച് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ബ്ലബറുടെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഒരെണ്ണം ജീവികളാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ പാറ്റകളിൽ ഒന്നാണിത്. പുരുഷന്മാർ 7 സെന്റിമീറ്റർ വരെയും സ്ത്രീകൾ 10 സെന്റിമീറ്റർ വരെയും നീളം കൈവരിക്കുന്നു. ഇവയിലെ പുരുഷന്മാരുടെ ശരീരത്തിൽ സ്റ്റൈലി എന്ന പേരിലുള്ള അനുബന്ധങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഏകദേശം 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇവയുടെ വംശം നിലനിന്നതായി പറയപ്പെടുന്നു. പനാമ, കൊളംബിയ, വെനസ്വേല എന്നിവിടങ്ങളിലെ മഴക്കാടുകളിൽ ഇവയുടെ സാന്നിധ്യം കാണപ്പെടുന്നുണ്ട്. അധികം വെളിച്ചമില്ലാത്തതും ഈർപ്പമേറിയതുമായ ആവാസ വ്യവസ്ഥയിലാണ് ഇവയുടെ സാന്നിധ്യം കൂടുതലായും ഉള്ളത്. പല രീതിയിലുള്ള കാരണങ്ങളാൽ ഇവയെന്ന ഭീഷണികൾ നേരിടുന്നുണ്ട്. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ജീവികളെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.